ശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് വഇന്നഹദും മിനൽ മുശ്രികീന സ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമുല്ലാ. ഓ വിശ്വാസി, ഓ മുസ്ലിമേ, ഓ ആദർശം പഠിച്ചവനെ, നീ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നിന്റെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്നത് ചന്ദനക്കുറി ചാർത്തിയ ഒരു ഹൈന്ദവനായ മനുഷ്യനാണ് എങ്കിൽ, കുരിശുമാലയണിഞ്ഞ ഒരു ക്രൈസ്തവനായ മനുഷ്യനാണ് എങ്കിൽ, നീണ്ട തലയിൽ കെട്ടി ചാർത്തിയ ഒരു സിഖു മതസ്ഥനാണ് എങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് എങ്കിൽ, അവന് നീ അഭയം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന, അത് പറയുന്ന ഒരേ ഒരു പ്രത്യയ ശാസ്ത്രം, ഒരേ ഒരു സന്ദേശം ലോക ചരിത്രത്തിലുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ തത്വം മനസ്സിലാക്കാതെ, മതത്തിന്റെ മൂല്യം പഠിക്കാതെ മനുഷ്യർ മുന്നോട്ട് നീങ്ങിയപ്പോൾ രാജ്യത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പേരില് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പേരില് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യ സമൂഹം വ്യാപകമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനസ്സിന്റെ സമാധാനം. എല്ലാവരും ആഗ്രഹിക്കുന്നു സമാധാനപൂരിതമായ ഒരു സാഹചര്യം നിലനിൽക്കണമെന്ന്. രാജ്യത്ത് സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യര് അവര് മരണത്തിന്റെ കേന്ദ്രത്തിലേക്ക്, മരണത്തിന് ഹേതുവായി കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നശ്വരമായ ലോകത്ത് എന്തിനാണ് താൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താതെ മനുഷ്യർ തങ്ങളുടെ ജീവിതം ഹോമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ സാക്ഷര സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഏത് പിഞ്ചു മക്കളും മറുപടി പറയും, അതെ, ഇന്ത്യ മഹാരാജ്യത്ത് സാക്ഷര സംസ്ഥാനം, അത് കേരള സംസ്ഥാനമാണ് എന്ന് മറുപടി പറയുമെങ്കിൽ, അതേ, കേരളത്തിൽ നിന്നുകൊണ്ട്, സാക്ഷര സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നാം ചോദിക്കുകയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ഏത് പിഞ്ചു മക്കളോട് ചോദിച്ചാലും വാർത്താ മീഡിയകൾ പരതുന്ന, പത്രമാധ്യമങ്ങൾ കാണുന്ന ഏതും മനുഷ്യരും പറയും, അതേ, കേരള സംസ്ഥാനമാണ് എന്ന്. കാരണമെന്തേ? മനുഷ്യർ ജീവിതം ഹോമിക്കുന്നു സമാധാനം കണ്ടെത്താതെ. മനുഷ്യന് ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ മനുഷ്യർ ജീവിതം ഹോമിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യരുടെ മസ്തിഷ്കത്തെ തട്ടിയുണർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്, നിത്യനൂതനമായ ബുദ്ധിയുടെ സന്ദേശമായ വേദഗ്രന്ഥം പ്രഖ്യാപിക്കുകയാണ്. അലാ ബിദിക്കിരില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്. അറിയുക മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് സമാധാനം വേണോ? സമാധാന പൂരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നടന്നടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അലാ ബിദിക്കിരില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്. ആ ഏകനായ ദൈവത്തെ കുറിച്ചുള്ള, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആരാണ് ഏകനായ രക്ഷിതാവ്? തന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന, തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, തന്റെ മുഴുവൻ ചലനങ്ങളും നിശ്ചലനങ്ങളും നോക്കിക്കാണുന്ന ഒരേ ഒരു രക്ഷിതാവ്. ആ രക്ഷിതാവുണ്ട് എന്ന ചിന്തയിലേക്ക് മനുഷ്യർ മാറി ചിന്തിക്കുമ്പോൾ അവന് സമാധാനമുണ്ടാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശവുമായിട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കടന്നു വന്ന സാഹചര്യത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, ചരിത്രം പരതുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് രംഗപ്രവേശനം ചെയ്യുകയാണ്. അക്രമത്തിന്റെ, അനാചാരത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, അടിമത്വത്തിന്റെ കേളീരംഗമായിരുന്ന കാട്ടറബി കൂട്ടരിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മോക്ഷത്തിന്റെ ശരിയായ സാൽവേഷന്റെ സന്ദേശം ഓതി കേൾപ്പിക്കുമ്പോൾ മദ്യത്തിന്റെ കോപ്പകൾ കയ്യിലെന്തിയിരുന്ന കാട്ടറബികള്,
മദ്യത്തിന്റെ ബാരലുകൾ സൂക്ഷിച്ചിരുന്ന കാട്ടറബി കൂട്ടര് അവരുടെ മരണ വസീയത്തുകളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടാൽ, അറബികൾ എഴുതി വെച്ചത്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്തിനെ ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മറമാടുക. കാരണമെന്തേ? ഞാൻ മരിച്ചാലും എന്റെ മയ്യത്തുകൾക്ക് ആ മദ്യത്തോടുള്ള, ലഹരിയോടുള്ള ആസക്തി നിലനിർത്താൻ കഴിയുമല്ലോ എന്ന് മരണ പത്രികയിൽ വസീയത്തുകൾ രേഖപ്പെടുത്തിയിരുന്ന കാട്ടറബി കൂട്ടരിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുന്നത് മദ്യത്തിനെതിരെയുള്ള സന്ദേശം. അല്ലാഹു നിന്നെ നിരീക്ഷിക്കുന്നു എന്ന സന്ദേശം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഓ മനുഷ്യരെ, നിങ്ങളുടെ നിരീക്ഷകനായ ഒരേ ഒരു തമ്പുരാനുണ്ട് എന്നുള്ള ആ സന്ദേശം ഓതി കേൾപ്പിച്ചപ്പോൾ മദ്യത്തിന്റെ കോപ്പകൾ ചുണ്ടോടടിപ്പിച്ചിരുന്ന കാട്ടറബികൾ ആ കോപ്പകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകൻ പറയുന്നത് മദ്യം കുടിക്കരുത്, രുചിക്കരുത് എന്നാണ് എങ്കിൽ ഞങ്ങൾ ഇതാ മദ്യത്തോട് സന്ധിയില്ല, സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തോടമ്പേ വിട പറഞ്ഞ ഒരു സമൂഹത്തെ പരിവർത്തനത്തിന്റെ വിഹായസിലേക്ക് കൈപിടിച്ചാനയിച്ച സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ശരിയായ സാൽവേഷന്റെ സന്ദേശം, ശരിയായ മോക്ഷത്തിന്റെ സന്ദേശമായ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശമെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, വ്യഭിചരിച്ച ഒരു ആണും പെണ്ണും പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. രണ്ട് ഘട്ടത്തിലായിട്ട് കടന്നു വന്നിട്ട് അവര് പറയുന്നു, തഹിറിനീ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളെ ശുദ്ധീകരിക്കണം. ആരാണ് പറയുന്നത്? അർദ്ധരാത്രിയില് ഇരുട്ടിന്റെ മറവില് ആരും കാണാതെ ചെയ്തു പോയ വ്യഭിചാരത്തിന്റെ ഭാണ്ഡവും ഏറിക്കൊണ്ടാണ് ഒരു ആണും പെണ്ണും പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നത്. അവര് ചെയ്ത തിന്മ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല, അവര് ചെയ്ത തിന്മ ഭൂമിയിൽ ആരും അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ആ തിന്മയുടെ ഭാണ്ഡം അഴിച്ചു വെച്ചുകൊണ്ട് പ്രവാചകനോട് സ്വയം കുറ്റം ഏറ്റു പറഞ്ഞിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരു ആണിനെയും പെണ്ണിനെയും പരിവർത്തിപ്പിച്ച സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ആ സന്ദേശമാണ് ശരിയായ സാൽവേഷൻ, ശരിയായ മോക്ഷത്തിന്റെ സന്ദേശമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിച്ചത് ഒരേ ഒരു രക്ഷിതാവുണ്ട് എന്നും ആ രക്ഷിതാവാണ് തന്നെ നിരീക്ഷിക്കുന്നത് എന്നുമുള്ള ചിന്തയാണ് മനുഷ്യരെ മാറ്റിമറിച്ചത്. ആരാണ് ആ രക്ഷിതാവ്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ വാഖിഅ, അല്ലാഹു തആല ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅന്തും മൻസൽതുമൂഹു മിനൽ മുസ്ലിനി അം നഹ്നുൽ മുൻസിലൂൻ, കൂട്ടരെ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അഅന്തും മൻസൽതുമൂഹു മിനൽ മുസ്ലിനി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളെ കീറിമുറിച്ചുകൊണ്ട് ഈ ജലാശയത്തെ ഭൂമി ലോകത്തേക്ക് സംവിധാനിച്ചത് നിങ്ങളാണോ അതല്ല നാമാണോ? സ്രഷ്ടാവിന്റെ ചോദ്യമാണ്. ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യിക്കുന്നത്, ഉപരിലോകത്ത് നിന്ന് മേഘപാളികളെ കീറിമുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ജലം സംവിധാനിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് അല്ലാഹു തആല ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഈ ചോദ്യത്തിന് എന്താണ് ഒരു മനുഷ്യന് മറുപടി പറയാൻ കഴിയുന്നത്? പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു മക്കൾ ഇവിടെയുണ്ടാകും. അവരോട് ചോദിച്ചാൽ എങ്ങനെയാണ് വെള്ളമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കലാലയത്തിന്റെ അകത്തളത്തിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ച് അവർ പറഞ്ഞേക്കാം, കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്താൻ ഉപയോഗിക്കുന്ന വാതകമായ ഓക്സിജനും കൂടി ചേരുമ്പോൾ വെള്ളമുണ്ടാകുന്നു എന്ന്.
ഒരു പക്ഷേ പിഞ്ചു മക്കള് പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന മക്കള് പറയുമെന്നല്ലാതെ സ്രഷ്ടാവിന്റെ ഈ ചോദ്യത്തിന് മേഘപാളികളെ കീറി മുറിച്ചുകൊണ്ട് ഈ മഴ ഈ ജലാശയത്തെ ഭൂമിയിലേക്ക് സംവിധാനിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ എന്ന് സ്രഷ്ടാവായ തമ്പുരാൻ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഒരു മനുഷ്യന് എന്തു മറുപടിയാണ് പറയാൻ കഴിയുന്നത്? ഭൗതിക പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന യുവ സുഹൃത്തുക്കൾ ഇവിടെയുണ്ടാകും. ഏതെങ്കിലും ഭൗതിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ആൾ ദൈവങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന മനുഷ്യ മക്കൾ ഇവിടെയുണ്ടാകും. ഏതെങ്കിലും ഒരാൾ ദൈവമാണ്, സത്യസായി ബാബയാണ്, ഉപരിലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വെള്ളമിറക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? ഡബിൾ ശ്രീ രവിശങ്കറാണ് ഉപരിലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വെള്ളം സംവിധാനിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? മാതാ അമൃതാനന്ദമയി ദേവിയാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? പോകട്ടെ, മമ്പുറം തങ്ങളാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ഏതെങ്കിലും